നമസ്കാരം എല്ലാവർക്കും. ജത്തോ കോമ്പറ്റേറ്റീവ് എക്സാം കോണറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഏറ്റവും പുതിയ പി എസ് സി വാർത്തകളാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. എല്ലാവരും അറിഞ്ഞു കാണും, നവംബർ മാസത്തെ പി എസ് സി കലണ്ടർ വന്നിട്ടുണ്ട്. 40 കാറ്റഗറികൾക്കായി നവംബറിൽ 31 പരീക്ഷകളാണ് നടക്കാൻ പോകുന്നത്. അതെല്ലാം തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പരീക്ഷകളാണ്, ഒരുപാട് പേര് അപേക്ഷിച്ചിട്ടുള്ള പരീക്ഷയാണ്. മിക്കവാറും കുറെ നാളുകളായിട്ട് നമ്മൾ കാത്തിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ സെക്രട്ടറി മുഖ്യ പരീക്ഷ നവംബർ മാസത്തിലാണ്. അതുപോലെ തന്നെ തദ്ദേശ ഭരണ വകുപ്പിൽ സെക്രട്ടറിയുടെ മുഖ്യപരീക്ഷ, കേരള ബാങ്കിൽ ഡെപ്യൂട്ടി ജനറൽ മാനേജർ, കേരള പോലീസിൽ സയന്റിഫിക് ഓഫീസർ, അങ്ങനെയുള്ള എല്ലാ പരീക്ഷകളും. അതുപോലെ സാമൂഹ്യനീതി വകുപ്പിൽ മേട്രൺ ഗ്രേഡ് 1, അതുപോലെ സാമൂഹ്യനീതി വകുപ്പിൽ പ്രൊബേഷൻ ഓഫീസർ ഗ്രേഡ് 2 തുടങ്ങിയ തസ്തികകളുടെയും എക്സാം നവംബർ 31നാണ് നടക്കാൻ പോകുന്നത്. അപ്പൊ ഇതിന്റെ എല്ലാം തന്നെ സിലബസ് പി എസ് സിയുടെ ഒഫീഷ്യൽ കലണ്ടറിൽ കൊടുത്തിട്ടുണ്ട്, അപേക്ഷിച്ചവരുടെ എണ്ണവും കൊടുത്തിട്ടുണ്ട്. ഇതുവരെ അറിഞ്ഞിട്ടില്ലാത്തവരാണെങ്കിൽ പി എസ് സിയുടെ വെബ്സൈറ്റിൽ കയറി നവംബർ മാസത്തെ പരീക്ഷാ കലണ്ടർ ഡൗൺലോഡ് ചെയ്യുക, എത്രയും പെട്ടെന്ന് സിലബസ് ഡൗൺലോഡ് ചെയ്തെടുക്കുക. ഞാനിത് പറയാൻ കാരണമുണ്ട്, പലരും സിലബസ് വരുന്നതോ സിലബസിൽ വരുന്ന മാറ്റങ്ങളോ ഒന്നും അറിയുന്നില്ല. അപ്പൊ അതൊക്കെ നിങ്ങൾ കയറി ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് പോകാനായിട്ട് നോക്കുക. അപ്പൊ തദ്ദേശ സ്വയംഭരണ സെക്രട്ടറിയുടെ മുഖ്യപരീക്ഷ നവംബർ 9ാം തീയതിയാണ്. ഏകദേശം പ്രാഥമിക പരീക്ഷ വിജയിച്ച 35,710 പേർക്കാണ് മുഖ്യപരീക്ഷ എഴുതാൻ പോകുന്നത്. അതിന് പ്രത്യേക ഉറപ്പ് നൽകേണ്ട കാര്യമൊന്നുമില്ല, കൺഫർമേഷൻ ഇല്ല. മുഖ്യപരീക്ഷയ്ക്ക് 100 വീതം മാർക്കുള്ള 2 പേപ്പറുണ്ട്. 1.5 മണിക്കൂർ വീതമാണ് പരീക്ഷാ സമയം. ഇംഗ്ലീഷിലും പ്രാദേശിക ഭാഷയിലും ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. ഇംഗ്ലീഷ് വേർഷനും മലയാളം വേർഷനും ഉണ്ടായിരിക്കും കേട്ടോ. അതുപോലെ കൃത്യമായിട്ടുള്ള ഒരു പാഠ്യപദ്ധതി പരീക്ഷാ കലണ്ടറിനൊപ്പം കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഓൾറെഡി പി എസ് സി അത് അപ്ഡേറ്റ് ചെയ്ത് തന്നതുമാണ്. അപ്പം കൃത്യമായിട്ട് 2ാമത്തെ പേപ്പർ നന്നായിട്ട് പഠിച്ചിട്ട് പോവുക. ഇനിയിപ്പോ വളരെ കുറച്ച് സമയം മാത്രമേ ഉള്ളൂ, സെപ്റ്റംബർ മാസം ഒക്ടോബർ മാസം കൂടെ നമ്മുടെ മുമ്പിലുണ്ട്. എത്രയും പെട്ടെന്ന് പഠിക്കുക, ആ 2ാമത്തെ പേപ്പർ ഫോക്കസ് ചെയ്ത് പഠിക്കുക. അതിനുശേഷം വന്നിരിക്കുന്ന മറ്റൊരു ന്യൂസ്, ക്ലർക്ക് LD ക്ലർക്കിന്റെ 2ാംഘട്ട പരീക്ഷയ്ക്ക് ഏകദേശം 70% ഹാജര് മാത്രമാണ് ഉണ്ടായിരുന്നത്. 3ാംഘട്ടം ഇനി എഴുതാൻ പോകുന്നത് 1.49 ലക്ഷം പേരാണ്. 1,49,000 പേരാണ് 3ാംഘട്ട പരീക്ഷ എഴുതാൻ പോകുന്നത്, അതായത് പത്തനംതിട്ട, തൃശൂർ, കാസർഗോഡ് ജില്ലകളിലേക്ക്. അപ്പൊ വിവിധ വകുപ്പുകളിൽ ക്ലർക്ക് നിയമനത്തിലുള്ള 2ാംഘട്ട പരീക്ഷയിൽ 70% പേർ ഹാജരായി. പി എസ് സി 1,47,063 പേർക്കാണ് പരീക്ഷാ സൗകര്യം ഒരുക്കിയത്. ഇതിൽ 1,02,936 പേര് പരീക്ഷ എഴുതി, 44,127 പേര് പരീക്ഷ എഴുതിയില്ല. എന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്, എനിക്ക് ഫീൽ ചെയ്തത് ഒരുപാട് പേർക്ക് ജില്ല മാറിയൊക്കെ പോയിട്ടുണ്ട്. അപ്പം ഒരുപാട് അപേക്ഷകരായതുകൊണ്ട് തന്നെ പല ജില്ലകളിലായിട്ടാണ് പരീക്ഷാ കേന്ദ്രങ്ങൾ ഒരുക്കുന്നത്. അപ്പം ചിലർക്കൊക്കെ എത്തിപ്പെടാനുള്ള ബുദ്ധിമുട്ട് കാരണവും പിന്നെ പേഴ്സണൽ കാര്യങ്ങളൊക്കെ കാരണം, പഠിക്കാത്തൊക്കെ കാരണം പലരും പരീക്ഷ എഴുതുന്നില്ല. അപ്പൊ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുന്നവർ എവിടെ ആയാലും പോയി എഴുതും അല്ലയോ. അപ്പം ക്ലർക്കിന്റെ 2ാംഘട്ട പരീക്ഷ എഴുതിയവര് കൊല്ലം ജില്ലയില് 47,502 പേർ ഉറപ്പ് നൽകിയെങ്കിലും 37,180 പേരാണ് പരീക്ഷ എഴുതിയത്. തിരുവനന്തപുരം 20,329 കൺഫർമേഷൻ കൊടുത്തു. പരീക്ഷ എഴുതിയത് 12,331 പേരാണ്. ആലപ്പുഴ 15,563 പേര് കൺഫർമേഷൻ കൊടുത്തു. 7,815 പേര് എഴുതി. കണ്ണൂര് 43,980 പേര് കൺഫർമേഷൻ ഉറപ്പ് നൽകി. 34,720 പേരാണ് പരീക്ഷ എഴുതിയത്. അങ്ങനെ താഴോട്ട് കുറെ ജില്ലകൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ മറ്റൊരു ന്യൂസ് എന്ന് പറയുന്നത്, നിങ്ങൾ എല്ലാവരും ന്യൂസ് പേപ്പറുകളിൽ അറിഞ്ഞു കാണും, 1,212 സ്കൂളുകളിലായിട്ട് 2,325 അധിക തസ്തികകൾ 2023 ഒക്ടോബർ 1 മുതൽ പ്രാബല്യത്തിൽ വന്നു എന്ന് പറയുന്നത്. അത് വളരെ സന്തോഷം തരുന്ന ഒരു കാര്യമാണ്, ഒരുപാട് പേർക്ക് പ്രതീക്ഷ തരുന്ന കാര്യമാണ്. അപ്പം അതും നിങ്ങളിലേക്ക് ഒന്ന് ശ്രദ്ധ, എല്ലാവരും അറിഞ്ഞു കാണും എങ്കിലും ഞാനൊന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.